കേരള കോൺഗ്രസ് ബി നേതാവ് കെ ജി പ്രേംജിത്തിനെ മാറ്റി സി പി എം നേതാവ് എം രാജശേഖരൻ നായരെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ആക്കിയാണ് ഇന്നലെ സർക്കാർ ഉത്തരവിറക്കിയത്. ഉത്തരവ് പുറത്തുവന്നതോടെ കെ ബി ഗണേഷ്കുമാർ എം എൽ എ മുഖ്യമന്ത്രിയെ നേരിട്ട് പ്രതിഷേധം അറിയിച്ചു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫിന് കത്തും നൽകി. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിട്ട് ഉത്തരവ് മരവിപ്പിച്ചത്. മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് കൺവീനറോ അറിയാതെയാണ് ചെയർമാനെ മാറ്റിയതെന്ന് ഗണേഷ്കുമാർ എം എൽ എ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിക്ക് എഴുതി തന്നതാണ് ചെയർമാൻ സാർ. അകത്തന്നെ ഇരിപ്പുണ്ട് എൽ ഡി എഫിന്. എൽ ഡി എഫ് തീരുമാനപ്രകാരം എഴുതി തന്നാണ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രേംജിത്തിനെ അതിന്റെ ചെയർമാനാക്കിയിരുന്നു. അദ്ദേഹത്തെ ഉത്തരവിലൂടി പക്ഷെ ബോർഡ് പുനഃസംഘടിപ്പിച്ചിരുന്നു. ഈ ബോർഡ് പുനഃസംഘടിച്ചപ്പോ അത് എഴുതിയവരുടെ ഭാഗത്ത് വന്ന എന്തോ ഒരു സാങ്കേതിക പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് കൺവീനറോ എന്ന് ഇവരും അറിഞ്ഞിട്ടില്ല. ഞാൻ പറയുമ്പോഴാണ് അവരറിയുന്നു. അപ്പോഴത്തന്നെ മുഖ്യമന്ത്രി ഉത്തരവ് മരവിപ്പിക്കുകയും രാത്രിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പുതിയ ഉത്തരവ് ഇറക്കി പ്രേംജിത്ത് തന്നെ ചെയർമാനായി തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളെ അടുത്തിടെ കെ ബി ഗണേഷ്കുമാർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേരള കോൺഗ്രസ് ബി യു ഡി എഫിലേക്ക് ചേക്കേറുമെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിനിടെ കേരള കോൺഗ്രസ് ബി പ്രതിനിധിയായ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനെ മാറ്റിയത് രാഷ്ട്രീയ ചർച്ചയുമായി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇതൊരു രാഷ്ട്രീയ വിവാദമായാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് എൽ ഡി എഫ് നേതാക്കളും വിലയിരുത്തി. അതിന് പിന്നാലെയാണ് ചെയർമാനെ മാറ്റാനുള്ള ഉത്തരവ് മരവിപ്പിച്ചത്. അതേസമയം ചെയർമാനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് എൻ എസ് എസും വ്യക്തമാക്കി. ഈ ഗവൺമെന്റിനോടും കഴിഞ്ഞ ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അവർക്ക് ഒരു തീരുമാനം അനുസരിച്ച് അവരത് ചെയ്യുന്നു എന്നുള്ളൂ. ഞങ്ങളതിന് ഇടപെട്ടിട്ടില്ല, ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.